എന്ന് പിരിശത്താൽ, രചന സഹല പത്തേശാലി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആരാ ആരായാലും ഡോർ തുറന്നോ, ലോക്ക് ചെയ്തിട്ടില്ല. കേൾക്കേണ്ട താമസം, ദേ വരുന്നു വാതിൽ തുറന്ന് നമ്മുടെ തമ്പുരാട്ടി. പ്ലാനുകളൊക്കെ മിസ്സായതിൻ്റെ ആ സങ്കടം ഇപ്പോഴും മുഖത്ത് നേളിക്കുന്നുണ്ട്. എന്താണാവോ എന്ന് തമ്പുരാട്ടിക്ക് പറയാനുള്ളത്? എന്നെ വീട്ടിൽ കൊണ്ടാക്കിത്ത. അപ്പം റാഹിയുടെ കൂടെ ബീച്ചിൽ പോണില്ലേ എന്നെ അറിയിക്കാതെ? ഞാൻ അവൾക്കിട്ടൊന്ന് താങ്ങി. എല്ലാം അറിഞ്ഞുകൊണ്ട് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ നാസിക. ഓഹോ, പിന്നെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ദേഷ്യം വരുമ്പോൾ നിന്നെ കാണാൻ വല്ലാത്തൊരു മൊഞ്ച. അച്ചോടാ, എന്നാലേ പോയി കെട്ടിയോളം ദേഷ്യം പിടിപ്പിച്ച് അവളുടെ ഭംഗി അങ്ങ് ആസ്വദിച്ചാൽ മതി. എൻ്റെ മെക്കിട്ട് വരണ്ട, പെണ്ണ് നല്ല കലിപ്പിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ കെട്ടിയോളുടെ ദേഷ്യം വരുമ്പോഴുള്ള ഭംഗി ആസ്വദിക്കാൻ ഞാൻ കാത്തിരുന്നോളാം. ആ പിന്നൊരു കാര്യം, ഞാൻ നിന്നോട് പറയണമെന്ന് കരുതിയതാ, എൻ്റെ പെണ്ണിൻ്റെ ദേഷ്യവും സന്തോഷവും സങ്കടവുമെല്ലാം നിന്നിൽ പ്രകടമാവുന്ന അതേ രീതിയിൽ തന്നെയാണ് അവളിലും പ്രകടമാവാറുള്ളത്. അതുകൊണ്ടാ നിന്റെ ദേഷ്യം ഞാൻ വല്ലാതെ അങ്ങ് ആസ്വദിച്ചത്. അപ്പോൾ നാസിക സത്യമായിട്ടും വേറെ പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ടോ? ഇത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയുന്നു. വേറൊരു പെണ്ണെന്ന് പറയാൻ നിലവിൽ എനിക്കിപ്പോൾ ഒരു പെണ്ണുമില്ലല്ലോ. ഞാൻ ഒരേ ഒരാളെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അവളെ വിവാഹം ചെയ്യുകയും ചെയ്യും. നിഷുവിനെ കുറിച്ച് മാത്രം സംസാരിച്ച് ഞാൻ പെട്ടെന്ന് മറ്റൊരു പെണ്ണിനെ കുറിച്ച് വർണ്ണിച്ചപ്പോൾ റോസാപ്പൂ പോലെ വിടർന്നിരുന്ന നിഷുവിൻ്റെ മുഖം ഓരോ ഇതളുകളായി വാടിത്തുടങ്ങി. മറുത്തൊന്നും പറയാതെ എന്നോട് താഴേക്ക് വരാൻ പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. എന്താണ് ഞാൻ പറഞ്ഞെല്ലാം കേട്ട് അവൾക്ക് സങ്കടമായത്? ഇനി അവൾക്കും എന്നോടൊരു പ്രണയം തോന്നി തുടങ്ങിയോ? ഞാൻ മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവുന്നത് അവൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണോ? ഇല്ല, അവളുടെ മനസ്സിൽ ഒരിക്കലും എന്നോടങ്ങനെ ഒരു പ്രണയം അവൾക്ക് തോന്നില്ല. അതെനിക്ക് ഉറപ്പാണ്. എനിക്കും റാഹിക്കും ഒരു ആങ്ങളിയുടെ സ്ഥാനം മാത്രമാണ് അവൾ കൽപ്പിക്കുന്നത്. പിന്നെ ആകെയുള്ളൊരു ധൈര്യം നിഷു അവളുടെ വാപ്പച്ചിയുടെ വാക്ക് ഒരിക്കലും തട്ടി മാറ്റുകയില്ല എന്നതാണ്. ആ ഒരു ഉറപ്പിൽ തന്നെയാണ് അവൾ എനിക്കുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചില വ്യക്തമായ പ്ലാനുകൾ മനസ്സിലുറപ്പിച്ച് അവളെയും കൊണ്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷെ അവൾ വീട്ടിലെത്തിക്കുന്നതിന് മുമ്പേ വേറൊരു സ്ഥലം വരെ പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അത് അവൾ അറിയിച്ചില്ല. സസ്പെൻസ് ആക്കാമെന്ന് കരുതി. പക്ഷെ പെണ്ണ് എതിരേൽക്കുമോ എന്നറിയില്ല. ഏകദേശം അവളുടെ വീടെത്തി തുടങ്ങിയിട്ടുണ്ട്. വീടിൻ്റെ ഗേറ്റെത്തിയിട്ടും ഞാൻ വണ്ടി നിർത്തിയില്ല. ഇക്കാക്ക വണ്ടി നിർത്ത്, വീടെത്തി. നിഷു എന്നെ തോളി തട്ടി പറഞ്ഞിട്ടും ഞാൻ കേട്ട ഭാവം നടിച്ചില്ല. നാസിക, നിങ്ങളെന്താ ഉറങ്ങുകയാണോ? വണ്ടി നിർത്താൻ. നിർത്തുന്നില്ല, നമുക്കൊരിടം വരെ പോകാനുണ്ട്. എങ്ങോട്ട്? നിഷു ആശ്ചര്യത്തോട് ചോദിച്ചു. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട്. അതിനെന്തിനാ ഞാൻ എന്നെ വീട്ടിൽ ഇറക്കിക്കൂടായിരുന്നോ? എന്തോ അവളുടെ മനസ്സും മുഖം ഒരുപോലെ സങ്കടപ്പെടുന്ന കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു നീറ്റൽ. അവളുടെ ആ സങ്കടം മാറ്റാൻ അവളെയും കൊണ്ട് ബീച്ച് വരെ ഒന്ന് പോകാന്ന് വെച്ചു. സത്യം പറഞ്ഞ ആസിക, എങ്ങോട്ട് എന്നെയും കൊണ്ട്? എൻ്റെ ചെവിയിൽ തിരുമ്മിക്കൊണ്ട് അവൾ ചോദിച്ചു. നമ്മൾ രണ്ടുപേരും കൂടെ കടലിൽ മുങ്ങിച്ചാവാൻ പോവാ. എന്നിട്ട് തമ്പുരാട്ടി, എന്നോട് പറയാതെയാണെങ്കിലും നിങ്ങളുടെ ബീച്ച് യാത്ര മുടങ്ങിയത് കാരണം നീ സങ്കടപ്പെടുന്ന കണ്ടപ്പോൾ എനിക്കൊരു വിഷമം. അതുകൊണ്ട് നിന്റെ ആ സങ്കടം മാറ്റാൻ നിന്നെ ഞാൻ ബീച്ചിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചു. എന്താ, സന്തോഷമായോ? വണ്ടി ഓടിക്കുന്നതിടയിൽ കണ്ണാടിയിലൂടെ അവൾ നോക്കി ഞാൻ ചോദിച്ചു. അപ്പോൾ കുറച്ചൊക്കെ എന്നോട് സ്നേഹമുണ്ട്. ബീച്ചിലേക്കാണെങ്കിൽ ഷിംലാനി കൂട്ടായിരുന്നു. അവളെ കൂട്ടാതെ പോയതറിഞ്ഞാൽ അവൾ വീട്ടിലൊരു യുദ്ധത്തിന് തന്നെ തയ്യാറാവും. സങ്കടമെല്ലാം പോയി നിഷുവിൻ്റെ മുഖത്ത് സന്തോഷം തെളിയാൻ തുടങ്ങി. ബൈക്കിൽ എങ്ങനെയാടി അവളെ കൂട്ടുന്നത്? രണ്ടുപേർക്ക് മാത്രമേ ബൈക്കിൽ പോകാൻ പറ്റത്തുള്ളൂ. നമ്മളിന്ന് ബീച്ചിലേക്ക് പോയ കാര്യം ആരോടും പറയണ്ട. അങ്ങനെയാവുമ്പോൾ ഇനിയൊരു ദിവസം നിനക്കും ഷിംലക്കും റാഹിയുടെ കൂടെ ഒന്നുകൂടെ ബീച്ചിലേക്ക് പോകാമല്ലോ. നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അത് തന്നെയാണല്ലോ. അതിനവൾ സമ്മതം മൂടി. ഞങ്ങളുടെ സുന്ദരമായ യാത്ര ബീച്ചിൽ അവസാനിച്ചു. എൻ്റെ കൂടെ മണൽപ്പരപ്പിലൂടെ അവൾ നടക്കുമ്പോൾ ആ മണൽത്തരികളിൽ ഒന്ന് പുണരാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഓരോ തിരമാലകളെയും നോക്കി ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ആഹ്ലാദിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ അറിയാതെ വിടുന്ന ആ പുഞ്ചിരി കണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്നു. അതിനിടയിൽ വല്ലിക്കാക്ക് വിളിച്ച് ഞങ്ങൾ ബീച്ചിലാണെന്ന കാര്യം പറയാനും മറന്നില്ല. വല്ലിക്കാക്ക് അറിയാം നിഷുവിൻ്റെ കഴുത്തിൽ മെഹറണിയുന്നവരെ ഞാൻ അവളോട് ഒരു പെങ്ങളോട് പെരുമാറുന്നതിനപ്പുറം മറ്റൊരു രീതിയിലുള്ള പെരുമാറ്റവും എന്നിൽ നിന്നുണ്ടാവില്ല എന്ന കാര്യം. നിഷുവിൻ്റെ കൊച്ചു വർത്തമാനങ്ങൾ കേട്ടിരിക്കുന്നതിനിടയിലാണ് എൻ്റെ ഫോൺ റിംഗ് ചെയ്തത്. റാഹിയാണ്. പഠിച്ചവന്, ഇനി അവൻ്റെ ഫ്രണ്ട്സിന് തന്നെ സംഭവിച്ചോ? നിഷു, റാഹിയാണ് വിളിക്കുന്നത്. ഞാൻ കുറച്ച് മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ തിരയടിക്കുന്ന ശബ്ദവും നിന്റെ ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ എല്ലാം പൊളിയും. അതും പറഞ്ഞ് നിഷുവിനെ അവിടെ തന്നെ ഇരുത്തി ഞാൻ കുറച്ച് മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്തു. അവൻ ഇന്ന് ഫ്രണ്ടിൻ്റെ സഹായത്തിന് ഹോസ്പിറ്റലിൽ തങ്ങുമെന്നും ഇന്ന് രാത്രി ഫുഡ് കഴിക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അങ്ങനെ ഫോൺ ലോക്ക് ചെയ്ത് പോക്കറ്റിലിട്ടപ്പോഴാണ് നിഷു തനിച്ചാണെന്ന കാര്യം ഓർമ്മ വന്നത്. പെട്ടെന്നാണ് നിഷുവിൻ്റെ അടുത്തേക്ക് പോകാനൊരുങ്ങിയ ഞാൻ ദൂരെ നിന്നും ആ കാഴ്ച കണ്ടത്. അവളുടെ തൊട്ടടുത്ത് ഞാനിരുന്നിരുന്ന അതേ സീറ്റിൽ അവളുടെ തോളിലൂടെ കൈയിട്ട് ഒരുത്തി ഇരിക്കുന്നു. ഞാനൊന്നും ഭയന്നെങ്കിലും നിഷുവിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അവൾക്കൊരു ഭയവുമില്ല. എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചിട്ടും എൻ്റെ കാലുകൾ നിശ്ചലമായ പോലെ. എന്നോട് കഴിയും വിധം ഞാൻ എൻ്റെ കാലുകളെ ചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ആ തെമ്മാടിക്ക് നാലെണ്ണം പൊട്ടിക്കണമെന്ന ചിന്തയായിരുന്നു മനസ്സ് മുഴുവൻ. അവസാനം ഞാൻ അവൻ്റെ പിന്നിലേക്ക് ചെന്നു. ഒരലർച്ചയോടെ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി അവനെ കണ്ട് അടിക്കാൻ ഉയർത്തിയ എൻ്റെ കൈ താനേ താഴെ വീണു.
റാഹി, ദാ നീ ഇവിടെ. അവൻ എനിക്കൊരു ഉത്തരം നൽകുന്നതിന് മുമ്പ് നിഷുവിന്റെ നേർക്ക് ചാടിയണീറ്റു. നാസിക, നിങ്ങൾ റാഹിക്കെ തല്ലാൻ ഒരുങ്ങിയാണോ? എന്തൊരു ദേഷ്യമോത്ത്! നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടന്നെയല്ലേ ഇക്കാക്ക വന്ന്. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ? ഇല്ല, ഇവനാവൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ വേറെ ഏതെങ്കിലും ആളായിരിക്കുന്നു കരുതി. റാഹിയുടെ അപ്രതീക്ഷിത വരവും നിഷുവിന്റെ സംസാരം കേട്ടപ്പോൾ എന്റെ വാക്കുകൾ ഇടറി. റാഹി സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ നേർക്ക് മുഖം തിരിച്ചു. എന്നെ ഈ സമയത്ത് ഇവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എന്തോ പല്ലുകൾ കൂട്ടിയിരിച്ചില്ല അവൻ്റെ സംസാരത്തിൽ ഒരു പന്തികേട് പോലെ തോന്നി എനിക്ക്. എന്തറിഞ്ഞുന്ന്? അപ്പൊ നിന്റെ ഫ്രണ്ട് എന്തോ ആക്സിഡന്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്? ഞാൻ വിക്കി വിക്കി ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ എൻ്റെ നേർക്ക് ആക്രോശിക്കാൻ തുടങ്ങി. എന്റെ ഫ്രണ്ട് സേഫായിട്ട് വീട്ടിലുണ്ട്. ഞാനൊരു നാടൻ കളിച്ചതായിരുന്നു, പക്ഷേ അത് ഇത്രയും വിജയകരമാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. എനിക്കറിയായിരുന്നടാ ഞാനായിട്ട് മുടക്കിയ യാത്ര നീ നിഷുവിന് സാധിപ്പിച്ചു കൊടുക്കുമെന്ന്. അങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലൊരു സ്ഥാനം പിടിക്കാനുള്ള നിന്റെ ലക്ഷ്യം. അവളുടെ വീട് മുതൽ നിന്നെ ഫോളോ ചെയ്ത് വരികയായിരുന്നു ഞാൻ. പക്ഷേ അത് നിന്റെ കാറിലല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലായതുകൊണ്ട് നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിന്റെ തെമ്മാടിത്തരം തുടരാനും സാധിച്ചില്ല. റാഹി, ഞാൻ എന്ത് തെമ്മാടിത്തരം ചെയ്തു എന്നാ നീ പറയുന്നത്? എൻ്റെ പെങ്ങളെ കൊണ്ട് ബീച്ചിലേക്ക് വന്നോ? അപ്പൊ നീ ഇവളെയും കൊണ്ട് ഇന്ന് ബീച്ചിലേക്ക് വരാനിരുന്നല്ലേ? അതൊരു തെമ്മാടിത്തരം ഒന്നുമല്ലേ? അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവന് നേരെ പൊട്ടിത്തെറിച്ചു. എന്നിട്ടും റാഹി വിറക്കുന്ന വിരൽ എന്റെ നേർക്ക് ചൂണ്ടി പറയാൻ തുടങ്ങി. നിഷുവിനെ പെങ്ങളായിട്ടാണോ അതോ നിന്റെ പെണ്ണായിട്ടാണോ നീ കാണുന്നത്? ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് കരുതി കാണോ അല്ലേ? 3 മാസം കൂടി കഴിഞ്ഞ നാട്ടിലേക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നാട്ടിലെത്താനുള്ള കാരണം എനിക്കറിയോ? ഒരു ദിവസം വെള്ളിക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം എന്നോട് സംസാരിച്ചപ്പോ പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തി. കാരണം വെള്ളിക്ക പറഞ്ഞ ആ വാർത്ത എന്റെ ഹൃദയത്തിലാ കൊണ്ടത്. ഇത്രയും പറഞ്ഞ ശേഷം നിഷു കേൾക്കണമെന്ന് കരുതിയിട്ടായിരിക്കും ദേഷ്യത്താൽ അവനെന്റെ ചെവിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. അതെന്താണെന്നറിയോ? നീ ഇവളെ ആഗ്രഹിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇവളെ മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്ന എല്ലാം അറിഞ്ഞപ്പോ സങ്കടം സഹിക്കാതെ വന്നപ്പോ ഒന്നും അറിയാത്ത മട്ടിൽ നിഷുവിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്താ എന്നോട് പറഞ്ഞ്? അവൾക്ക് അവളുടെ ഇക്കാക്കമാരി വിവാഹം ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു കണ്ണുകൊണ്ടാണ് അവളെ കാണുന്നെങ്കിൽ പെങ്ങളാണെന്ന പേരും പറഞ്ഞ് കൂടെ നടക്കണ്ട. എന്തൊക്കെയായിരുന്നു! ഇപ്പൊ നീയും അങ്ങനെ ഒരു കണ്ണുകൊണ്ടല്ലേടാ അവളെ കാണുന്ന്. വൃത്തികെട്ടവനെ! അതും പറഞ്ഞ് അവൻ കാർക്കിച്ച് തുപ്പി. അതിന് ഞാനായിട്ടൊന്നും ചെയ്തതല്ലോ, വീട്ടുകാർ തീരുമാനിച്ചല്ലോ. ഒന്നും മനസ്സിലാകാതെ നിഷു തരിച്ചു നിൽക്കുകയാണ്. അവൾ കാരണമാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി നിഷു കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നാസിക, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? റാഹിക, എന്താ പ്രശ്നം? ഇതിനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന്? എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും എന്റെ പേര് പറഞ്ഞ് വാക്കേർക്ക് ഉണ്ടാക്കുന്നത്? നിഷു കരഞ്ഞതും ആളുകൾ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ അവളെ സമാധാനിപ്പിച്ച് സീറ്റിൽ കൊണ്ടിരുത്തി. റാഹി ചുവന്ന കണ്ണുകളോടെ എന്റെ കാതിനോരത്ത് വീണ്ടും എത്തി. നാസി, നമ്മൾ തമ്മിലൊരു വാക്കു തർക്കം വേണോ? വേണ്ട എന്നുണ്ടെങ്കിൽ നിഷുവിനെ സ്വന്താക്കുന്ന മോഹം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അവൾ എന്റെ പെണ്ണ, അല്ലെങ്കിൽ നീ കണ്ടോ? ഇത്രയും പറഞ്ഞ് അവൻ ഞങ്ങളിൽ നിന്ന് കാറിനടുത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. ഞാൻ നിഷുവിന്റെ അടുത്ത് തന്നെ പോയിരുന്നു. എന്താ നാസിക പ്രശ്നം? പറ ഞാൻ കാരണം പ്രശ്നമെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഈ കടലിൽ ചാടി മരിച്ചോളാം. നീ ഒന്ന് അടങ്ങി നിഷു, ഒരു പ്രശ്നമല്ല, വാ നമുക്ക് വീട്ടിൽ പോവാം. കുഞ്ഞു പെങ്ങളായി കണ്ടിരുന്ന ഞങ്ങളുടെ നിഷുവിനെ സ്വന്തമാക്കാനുള്ള മത്സരത്തിലാണ് ഇപ്പോൾ ഞാനും റാഹിയും. കൂടെ പിറപ്പുകളായി വളർന്ന ഞങ്ങൾ ഇങ്ങനെ ഒരു മത്സരം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇനി റാഹി എന്റെ ശത്രുവായി മാറുമോ? ഓരോന്ന് ചിന്തിച്ച് നിഷുവിന്റെ വീടെത്തിയത് അറിഞ്ഞില്ല. അവള് വീട്ടിലിറക്കി വിട്ട് ഞാൻ എന്റെ വീട് ലക്ഷ്യമിട്ടു. വൈകാതെ തന്നെ അവളെ എല്ലാം അറിയിക്കണം. പക്ഷേ അതൊന്നും വെള്ളിക്ക് അറിയരുത്. സന്തോഷമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. നിഷുവിനെ ഞാൻ കിനാവ് കാണുന്നതിന് മുന്നേ റാഹി കിനാവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവളെ അവന് വിട്ടുകൊടുക്കാനും ഞാൻ തയ്യാറാണ്. കാരണം എൻ്റെ അനിയൻ്റെ സന്തോഷം കെടുത്തി എനിക്കൊരു ജീവിതം വേണ്ട. അത്രയ്ക്ക് കട്ടിയുള്ളതൊന്നല്ല എൻ്റെ മനസ്സ്. പക്ഷേ നിഷുവിൻ്റെ അഭിപ്രായം ആരും അറിയാതെ അവളിൽ നിന്ന് ചോദിച്ചറിയണം. മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൂട്ടി വല്ലാത്തൊരു സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് ആരോ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. ഇക്കാക്ക, നിങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റില്ലേ? വേഗം വാ, റെഡി ആയിട്ടുണ്ട്. ഷിംലയാണ് എന്നെ ഈ കോളത്തിൽ കണ്ട അവൾ കാര്യം തിരക്കും ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നായെന്ന് കള്ളം പറഞ്ഞ് അവൾ വിട്ടു. സത്യത്തിൽ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെങ്കിലും എൻ്റെ സങ്കടത്തോളം വരില്ലായിരുന്നു അതൊന്നും. വാട്ടർ ബോട്ടിൽ എടുത്ത് വായിലേക്ക് എത്ര വെള്ളം ഒഴിച്ചിട്ടും ദാഹം മാറാത്ത പോലെ. കണ്ണുകൾ മുറുക്കിയടച്ച് കിടന്നിട്ടും ഉറക്കം എന്നെ തേടി വന്നില്ല. അപ്പോഴും എന്നെ തേടി വന്നത് ആ ചോദ്യം മാത്രമാണ്: നിഷു എനിക്കുള്ളതോ അതോ റാഹിക്കുള്ളതോ അതോ ജാബി വാക്കുകൊടുത്ത റിയാസിനുള്ളതോ? ഈ രാവ് പുലരുവോളം എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ നിഷുവിനോട് പറഞ്ഞാലോ എന്ന് കരുതി അവൾക്ക് കോൾ ചെയ്തു. പക്ഷേ എന്തോ കാര്യങ്ങളൊന്നും നിഷുവിനെ അറിയിക്കാൻ സമയമായിട്ടില്ലെന്ന് എൻ്റെ മനസ്സിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ നാസിക, എന്ത് ഈ സമയത്ത്? അത് പിന്നെ, നാളെ നീ കൂട്ടുകാരിക്കും ബസ് കയറി കോളേജിൽ പോക്കോ, എനിക്കൊരു വല്ലായ്മ അതുകൊണ്ടാ. ഞാൻ ഓരോന്ന് പറഞ്ഞൊപ്പിച്ചു. എന്നാൽ നാളെ റാഹിക്കെ വിളിച്ചാലോ?
അവളത് ചോദിച്ചപ്പോഴേക്കും എൻ്റെ ഹൃദയം കൂടുതൽ ശബ്ദത്തിൽ മിടിക്കാൻ തുടങ്ങി. വേണ്ട, എന്തിനാ അവനെ ബുദ്ധിമുട്ടിക്കുന്നേ, നാളെ ഒരു ദിവസമല്ലേ, നീ ബസ് കയറി പോയിക്കോ. ആ എന്നാ ശരി, അതും പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ മനസ്സിൽ ചോദ്യങ്ങളുടെ പ്രവാഹമായിരുന്നു. എന്താണ് നാസികക്ക് പറ്റിയത്? എന്നെ കോളേജിൽ കൊണ്ടുവരുന്ന നാസിക ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യമായിരുന്നു. വല്ലായ്മയുണ്ടെന്നൊക്കെ പറയുന്ന കള്ളായിരിക്കും. എനിക്കറിയാം ഇന്ന് റാഹിക്കുമായി വഴക്കിട്ടതിൻ്റെ ടെൻഷനാവും. പക്ഷെ എന്തിനാണ് അവർ വഴക്കിട്ടെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. നാസിക പറഞ്ഞ പോലെ ഞാൻ ലബീബയുടെ കൂടെ ബസ്സിലാണ് ഇന്ന് കോളേജിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണിന്ന്. അതെന്താണെന്നറിയോ? കുറേ കാലമായി കൂട്ടുകാരികൾക്കൊപ്പം ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ബസ് യാത്ര വല്ലാത്തൊരു അനുഭവമാണെന്ന് അവർ പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ സ്റ്റുഡൻസിൻ്റെയും കോളേജ് സ്റ്റുഡൻസിൻ്റെയും യാത്ര അതൊന്ന് വേറെ തന്നെയാണ്. പക്ഷേ വാപ്പച്ചിയോട് കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ കൂട്ടുകാരികൾക്കൊപ്പം കോളേജിലേക്ക് പോകുമ്പോഴാണ് റയാൻ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടത്. എന്ത് നിഷാന, ഇന്ന് നിന്റെ കസിൻ ബ്രദർ ലീവാണോ? അവനെന്നെ കളിയാക്കുന്ന പോലെ തോന്നി എനിക്ക്. ഇകാക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. ഞാൻ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. അപ്പോൾ ഇന്ന് തിരിച്ചു പോകുന്ന ബസ്സിൽ തന്നെയാണോ? ആ അങ്ങനെ അവനാണ് സാധ്യത. ആദ്യം അവനെ കണ്ടപ്പോൾ പേടിച്ചെങ്കിലും എവിടുന്ന് എനിക്ക് ധൈര്യം കിട്ടിയ പോലെ ഞാൻ സംസാരിച്ചു. പക്ഷേ ഞാൻ അവന് ഉത്തരം കൊടുത്തതിന് ശേഷമാണ് ഓർത്തത് ഇനി അവൻ എന്തെങ്കിലും പണി ഒപ്പിക്കാനായിരിക്കോ എന്നോടായി ചോദിച്ചതെന്ന്. ക്ലാസ്സിലെത്തിയിട്ടും എൻ്റെ മനസ്സിന് എന്തൊക്കെയോ അസ്വസ്ഥത. എന്നെ എവിടെയും പെടുത്തല്ലേ പഠിച്ചുവനെ എന്ന് ഒരുപാട് തവണ പ്രാർത്ഥിച്ചാണ് വൈകുന്നേരം ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ കോളേജ് ഗേറ്റിൽ എന്നെയും വീക്ഷിച്ച് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന റയാനിലേക്കാണ് എൻ്റെ ദൃഷ്ടി വീണ്ടും പതിഞ്ഞത്. ഞാനവനെ കണ്ടില്ലെന്ന മട്ടിൽ അതിലൂടെ പാസ് ചെയ്തപ്പോഴാണ് എൻ്റെ ബാഗിൽ അവൻ പിടുത്തമിട്ടത്. ബാഗിൽ നിന്ന് അവനോട് പിടിവിടാൻ ഞാൻ പറഞ്ഞെങ്കിലും അവൻ ചെവിക്കൊണ്ടില്ല. എനിക്ക് വേണ്ടി ലബീബയും അവനോട് അപേക്ഷിച്ചു. പക്ഷേ അവൻ അപ്പോഴും ചെവിക്കൊണ്ടില്ല. അവസാനം അവനൊരു കണ്ടീഷൻ പറഞ്ഞു. അത് കേട്ട് ഞാനൊന്ന് ഞെട്ടി. ഞാൻ ഈ ബാഗിൽ നിന്ന് പിടിവിടണമെങ്കിൽ ദേ ബസ് സ്റ്റോപ്പിനടുത്ത് ബൈക്കിലൊരു ബ്ലാക്ക് ഷർട്ട് ധരിച്ചെടുത്ത് നിന്നെയും കാത്തിരിക്കുന്നുണ്ട്. അവന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനെ കണ്ടിട്ടേ പോകൂ എന്ന് എനിക്ക് വാക്ക് തരണം. പടച്ചോനെ, നീ എന്നെ പരീക്ഷിക്കല്ലേ? എന്നെ നാസിക്ക് വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി റാഹിക്കയോടെങ്കിലും വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു, അതും ചെയ്തില്ല. റയാൻ പറഞ്ഞ ആ ആള് ആരായിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. പക്ഷേ ഞാനിതുവരെ ആ ജന്മത്തെ നേരി കണ്ടിട്ടില്ല. ചിലതൊക്കെ ഞാനും മനസ്സിലുറപ്പിച്ച് ഞാൻ അയാളോട് സംസാരിച്ചോളെന്ന് പറഞ്ഞ് റയാനോട് ബാഗ് വാങ്ങി ഞങ്ങൾ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. ഡി നിഷാന, നീ അറിയോ ആ റയാനെ, ഈ കോളേജിലെ കൂതറ ടീമിൽ പെട്ടവനാവൻ. അവനോട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പോകണ്ട, പറഞ്ഞില്ലാന്ന് വേണ്ട. ലബീബ് എൻ്റെ മുഖത്ത് നോക്കി ഒരു ഭയത്തോടെ ഇത് പറഞ്ഞു കേട്ടപ്പോൾ അത് സത്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.